ഷാർജ രാജ്യാന്തര പുസ്തകമേള നാലാം ദിനത്തിൽ മലയാളത്തിൽ നിന്ന് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടത് നിരവധി പുസ്തകങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി അക്ഷരനഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷിജോ വെട്ടിക്കുഴ ചേരുന്നു. ഷിജോ, പുസ്തകമേളയുടെ നാലാം ദിനത്തിലെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? സുമത്ത്, രാജ്യാന്തര പുസ്തക മേളയുടെ 38-ാമത് പതിപ്പിൻ്റെ നാലാം ദിനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. നിരവധി പരിപാടികളാൽ, വൈവിധ്യങ്ങളായ പരിപാടികളാൽ സമ്പന്നമായിരുന്നു രാജ്യാന്തര പുസ്തകമേളയുടെ നാലാം ദിനം, അതായത് രാജ്യാന്തര പുസ്തകമേളയിലെ ആദ്യ ശനിയാഴ്ച. ഇന്ന് പലർക്കും വാരാന്ത്യ അവധി ദിനമായതിനാൽ രാവിലെ മുതൽ തന്നെ കുടുംബങ്ങളുടെ അടക്കം സന്ദർശകരുടെ വലിയൊരു തിരക്ക് പുസ്തകമേളയിലേക്ക്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തന്നെ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ തന്നെ സാംസ്കാരിക പരിപാടികൾ വിവിധ സെഷനുകളായി, വിവിധ ഭാഷകളിൽ വിവിധ രാജ്യക്കാരുടെ ഒക്കെ തന്നെയും പരിപാടികൾ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഇന്ന് നടക്കുകയുണ്ടായി. മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നിരവധി എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നു. 10 മണി മുതൽ റൈറ്റേഴ്സ് ഫോറത്തിൽ മലയാളത്തിൽ നിന്നുള്ള പ്രസാധകരുടെ, മലയാളത്തിൽ നിന്നുള്ള എഴുത്തുകാരുടെ, പ്രവാസി മലയാളി എഴുത്തുകാരുടെയും ഒക്കെ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകൾ ഇവിടെ നടക്കുകയുണ്ടായി. അത്തരത്തിൽ വളരെ സജീവത ഉണ്ടായിരുന്ന ഒരു ദിനം ആയിരുന്നു ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ നാലാം ദിനം എന്നുള്ളത്. ചില പരിപാടികൾ എടുത്തു പറയുകയാണെങ്കിൽ അതിൽ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങ്, അത് മുൻ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനമായിരുന്നു. ഇനിയും പറയാനുണ്ട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ ഇന്ന് 4 മണിക്ക് നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി, എടുത്തു പറയേണ്ട ഒരു പരിപാടി, കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ്. ശ്രീരാമകൃഷ്ണൻ്റെ നവോത്ഥാന ജനാധിപത്യം നവ കേരളം എന്ന പേരുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ നടന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങും റൈറ്റേഴ്സ് ഫോറത്തിലാണ് ഇന്ന് നടന്നത്. വലിയ ഒരു ജനപങ്കാളിത്തം അനുഭവപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. ഒപ്പം പങ്കെടുത്ത അതിഥികളും വളരെ പ്രമുഖരായ അതിഥികൾ തന്നെ പങ്കെടുത്ത ഒരു പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു റൈറ്റേഴ്സ് ഫോറത്തിൽ പി ശ്രീരാമകൃഷ്ണൻ്റെ പുസ്തക പ്രകാശനത്തോട് അനുബന്ധിച്ച് നടന്നത്. മറ്റൊരു പരിപാടി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പരിപാടി, വൈകിട്ട് രാത്രി 8:30 നടന്ന ഒരു പരിപാടിയാണ്. നടൻ സിദ്ദിഖ് തൻ്റെ ആരാധകരുമായി, അല്ലെങ്കിൽ മലയാളികളുമായി സംവദിക്കുന്ന ഒരു പരിപാടി. അത് 8:30 മുതൽ പുസ്തകമേളയിലെ ഇൻ്റലക്ച്വൽ ഹാളിൽ നടന്ന ഒരു പരിപാടിയാണ്. സിദ്ദിഖ് വായനക്കാരുമായി, തൻ്റെ ആരാധകരുമായി സംവദിക്കുന്ന ഒരു പ്രത്യേക പരിപാടി. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം നീണ്ടു നിന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു സംവാദ പരിപാടി ഒരുക്കിയിരുന്നത്. അഭിനയമറിയാതെ എന്ന പേരിലുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങായിരുന്നു ഈ പുസ്തകമേളയിൽ നടന്നത്. ആ പരിപാടിയിലാണ് അദ്ദേഹം തൻ്റെ ജീവിത വീക്ഷണങ്ങൾ, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തൻ്റെ കാഴ്ചപ്പാടുകൾ, വിവിധ വിഷയങ്ങളിൽ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, ഇത്തരത്തിൽ അദ്ദേഹം 1 മണിക്കൂറോളം സമയം വളരെ മികച്ച രീതിയിൽ തന്നെ ആസ്വാദകരെ, അദ്ദേഹത്തിൻ്റെ ആരാധകരെ കയ്യിലെടുക്കും വിധത്തിൽ ആ 1 മണിക്കൂർ സമയം അദ്ദേഹം തൻ്റെ ആരാധകരുമായി, സിനിമ ആസ്വാദകരുമായി ചിലവഴിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സജീവമായി തന്നെ തുടർന്നു പോകുന്ന ഒരു പുസ്തകമേളയുടെ ഒരു ദിനം, അത് ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇനി ഏതാനും സമയം മാത്രമാണ് പുസ്തകമേള സമാപിക്കാൻ ഇനി ശേഷിക്കുന്നത്. വരും ദിവസങ്ങളിലും നിരവധി പ്രമുഖർ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ ഈ പതിപ്പിലേക്ക് എത്തും. നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ പ്രിയ നടൻ ടൊവിനോ തോമസ് പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി, അദ്ദേഹം തൻ്റെ വായനക്കാരുമായി സംവദിക്കുന്ന ഒരു പരിപാടിയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വളരെ മികച്ച രീതിയിലുള്ള സാംസ്കാരിക കലാ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ന്. ഇനിയുള്ള വരും ദിവസങ്ങളിലെല്ലാം ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഇത്തരത്തിൽ ഒരു സജീവമായ ഒരു വാരാന്ത്യം പൂർണ്ണമാകുന്നു, മറ്റൊരു വാരത്തിലേക്ക് കടക്കുകയാണ്. സജീവതയിലേക്ക് തന്നെ പുസ്തകോത്സവം ഇനിയുള്ള ദിവസങ്ങളിൽ നീളുകയും ചെയ്യും. സുമിത്. അക്ഷരനഗരിയിൽ നിന്നും ഷിജോ വെട്ടിക്കുഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം.
NTV UAE to the world.